സങ്കീർത്തനം ഇരുപത്തേഴ് പത്ത് അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും പരിപാട്ട മക്കളെ പരാജയപ്പെട്ടവരെ ഒരു നാളും പരിഹസിക്കരുത് കാരണം പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിന് സംഭവിക്കാം മറ്റുള്ളവരുടെ വീഴ്ചകളെ ഹേയ് ആഘോഷമാക്കരുത് കാരണം അവരെക്കാൾ വലിയ വീഴ്ചകൾ നമുക്കും സംഭവിച്ചേക്കാം നമ്മുടെ മനസാക്ഷിയുടെ കോടതിയിൽ അവരെ വെറുതെ വിടാൻ നമുക്ക് സാധിക്കട്ടെ മറ്റുള്ളവരുടെ കുറിച്ച് പഴിവാക്കുകളും കുറ്റങ്ങളും ചികഞ്ഞെടുത്ത് വിസ്താരം നടത്താതിരിക്കുന്നത് നല്ലതാണ് തളർന്നവർക്ക് വീണവർക്കും തല്ലല്ല ആവശ്യം തടോടലാണ് ആവശ്യം എന്നാൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണ് തല്ലി തകർക്കുകയാണ് തലോടി സുഖപ്പെടുത്തുകയല്ല ചെയ്യുന്നത് മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയുമ്പോൾ നന്മ പറയുന്നവരിലാണ് നന്മ വളരുന്നത് എന്ന കാര്യം ഒരു നാളും വിസ്മരിക്കരുത് തിന്മ പറയുമ്പോഴോ തിന്മയാണ് എൻ്റെ ജീവിതത്തിൽ വളർന്ന് തീരുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ സൽപ്പേരിനോ വളർച്ചയ്ക്കോ ഒരിക്കലും ഒരു തടസ്സമാകാതിരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ആമേൻ